हेलो फ्रेंड्स, अस्सलाम वालेकुम, वेलकम बैक टू माय चैनल। എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മുട്ട സുർക്ക റെസിപ്പിയുമായിട്ടാണ്. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാവശ്യമായിട്ടുള്ളത് 6 മുട്ടയാണ്, 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്, 6 സ്ലൈസ് ബ്രെഡ്, കുറച്ച് കശുവണ്ടി, ആവശ്യത്തിന് മധുരം, കുറച്ച് കരിഞ്ചീരകം, 5 ഏലക്ക. ഒരു പാത്രം എടുത്തിട്ട് അതിലെ എല്ലാ മുട്ടകളും പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ എല്ലാം തന്നെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടായ ബ്രെഡ് കൈവച്ച് ചെറുതായി പൊടിച്ചിട്ട് കൊടുക്കാം. പാലൊഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ പകുതി ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പില് ഒരു സ്റ്റീലിന്റെ പ്ലേറ്റ് വെക്കാം. അതിലോട്ട് നെയ്യ് ഒഴിച്ച് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കശുവണ്ടി ഇട്ട് കൊടുക്കാം. കരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇത് വേവാൻ വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് വരെ വെക്കാം. നമ്മൾ സ്പൂൺ വെച്ചിട്ട് കുത്തി നോക്കിയാൽ മതി വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അധികം വേവ് വേണ്ട. അപ്പോൾ ഇവിടെ നമ്മുടെ മുട്ട സുർക്ക റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള കുഞ്ഞു ബെൽ ഐക്കൺ എനാബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോവുമായി എത്തും വരേക്കും എല്ലാവർക്കും ബൈ.